ഏമ്പൊക്കെ വേണം. ദൈവം ചെയ്ത് സംസാരിക്കാതിരിക്ക, ദൈവം ചെയ്ത് സംസാരിക്കാതിരിക്ക, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കും, ഈ ചലഞ്ച് തീർക്കണം. ഒരു മിനിറ്റ് മുമ്പേ എടാ എടാ കുണ്ണമയിലെ, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ആണടാ. ഞാൻ നിന്റെ അടുത്തൊന്ന് മിണ്ടാതിരിക്കും, വാട ചിരിക്കാൻ പറ്റുമെങ്കിൽ വാട ചിരിക്ക്. ഏമ്പൊക്കെ വേണാ നീ, ഓക്കെ 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 പിന്നെ എന്തിനാ അത്? മണ്ടനാണോ? വിമാനം വിമാനം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ നമ്മളെ മലയാളം മാത്രം, മലയാളം മാത്രം. ഇവിടെ ആളുണ്ട്, അവിടെ ആളുണ്ട്, രണ്ടുപേരും മാത്രം ഇനി സംസാരിച്ചാൽ മതി. അല്ലോ എന്റെ ശത്രുക്കൾ എല്ലായിടത്തും ഉണ്ട്. തൊട്ടപ്പുറത്ത് വീടിനകത്ത് ആണല്ലോ. എന്റെ കൂടെ ആരെങ്കിലും ഒന്ന് വരുമോ? ഞാൻ മരിച്ചു, കുഴപ്പമില്ല. അത് എന്റെ ഒരു കഴപ്പായിരുന്നു. ഒരു ഏമ്പൊക്കെ വേണം, ഉപകാരമില്ലാത്തൊരു ഏമ്പൊക്കെ വേണം. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ എന്റെ അടുത്ത് വന്നു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ്. എന്നെ വട്ടത്തിലിട്ട് പണി. പഠനശാലയിൽ എല്ലാരും പറയേണ്ടതാണ്, ഇവിടെ ഒരുപാട് ശത്രുക്കൾ ഉണ്ട്. പഠനശാലയിലേക്ക് എത്താ. നിന്റെ ഈ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് പൊളിഞ്ഞു വരും. നീ ഒന്ന് മിണ്ടാതെ വാടച്ചിരിക്കണം. ടാസ്ക് തോറ്റു. ഞങ്ങളാരും ഇങ്ങനെ ഞങ്ങളാരും പുച്ഛിക്കുമ്പോ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളാരും മിണ്ടാതിരുന്ന പോരാന്നാ. ഒരുത്തൻ പറന്നു വരവേ ഞാൻ അവനെ കൊന്നു. അടുത്ത അവനെ അവനെ തീർത്തുകളാണ്. വിദ്യാലയത്തിന് മുകളിലുണ്ട് ഞാൻ. വിദ്യാലയത്തിന് അടുത്ത ആള് വന്നു മുകളിൽ. അടുത്ത ആള് മുകളിൽ വന്നു. അവരെ കൂട്ടം ചേർന്നടി. ഈ വിദ്യാലയത്തിൽ ഇങ്ങനെ വരുന്നതല്ലേ? നിറയെ ആൾക്കാരുണ്ട്, നിറയെ അറിവും പടരാനായിട്ട് എല്ലാവരും വിദ്യാലയത്തിൽ വന്നു. അതെ അതെ, അത് കൊള്ളാമല്ലോ. ശരിയെന്നാ, അറിവും പകരാം. പാട്ടുപാടല്ലേ, പാട്ടിന്റെ ഇടയ്ക്കായിരിക്കും മറ്റേ ഓരോ അന്യഭാഷാ ഇതുകളൊക്കെ വരുന്നത്. ദേവ് ഏത് പാട്ടും പാടിയിരിക്കല്ല, ഞാൻ വായിലെടുത്ത് വെച്ച് തരും. ഇപ്പഴേ അവനെ കൊന്നുകളാ. ചുമന്ന തുളയുള്ള
ചുമ്മന്ന തൊളയുള്ള ആരോ വന്നു താഴെ വിദ്യാലയത്തിന്റെ താഴെ. നീ എന്താണ് മുക്കുന്നത് ഇങ്ങനെ? മിണ്ടാതിരിക്കൂ, നമുക്ക് ചുറ്റും ചുമ്മന്ന തൊള കയ്യിലുണ്ട്, ശത്രുക്കളുടെ ഒരു വലയം നമുക്ക് ചുറ്റുമുണ്ട്. ശത്രു വലയം കണ്ടോ? ഇവിടെ തൊട്ട് താഴത്തെ ബിൽഡിംഗിൽ ഞാൻ കവർ. അത്രേ ഉള്ളൂ, ഒരു ശത്രു കൂടി ഉണ്ട്. നാം ചന്ദ്ര മിണ്ടാതിരുന്ന് എന്താടാ എന്താ രഘുൽ, എന്തിന്റെ പ്രശ്നം എന്താ ഇപ്പം? അപശബ്ദം മുഴക്കരുത്, ഒന്നില്ല അളിയ. എവിടെ നിന്ന വാഹനം വരുന്നു? എവിടെ വാഹനം? എവിടെ എവിടെ വാഹനത്തിന്റെ എവിടെ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നു? സ്കൂളിൽ. ആസം വിദ്യാലയം സൂപ്പർ. നിനക്ക് എന്താടാ രഘുലേ, ആവശ്യമില്ലാതെ സംസാരിക്കാതിരുന്ന പോരേടാ. നിന്നെ കൊണ്ട് അത് തീർക്കാൻ പറ്റില്ല, സംസാരിക്കാതിരുന്നാ പോരെ. ഈ കോണം പോയടേ, ശത്രു വന്നു. അളിയ ഇത് സംഭവം ചന്ദ്രനെ ഈ കളി ജയിക്കുവാണെങ്കിൽ ശത്രു എവിടെ? ഒന്നും നിൽക്കുകയാണെങ്കിൽ എന്നെ പുറത്തു നിന്നു. Awesome. തൊട്ട് മുകളിൽ ഒരുത്തൻ ജീവൻ ഇല്ലാതെ നിൽക്കുന്നു, അവന് കുറച്ച് ജീവനേ ഉള്ളൂ. അവനെ എന്തെങ്കിലും കൊന്നാൻ വെച്ച് അടിക്ക്. അവനെ കൊന്നുകളാ. നിനക്കിനി പുനർജനിക്കാൻ പറ്റുമോ? പരിന്തേ
ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്ര, ഈ ഏമ്പക്കം വാണം വിടുന്നവനെ ഒന്നും കൂടെ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. താഴെ ഇരുന്ന് അവൻ ഏമ്പക്കം വിട്ടോണ്ടിരിക്കുന്നു. ഞാൻ അവിടെ അവന്റെ മത്സരത്തില് ഇവിടെ താഴെ ഒരുത്തൻ ഏമ്പക്കം എന്നെ ലൂക്കിയാണ് പൊക്കിയത്. ആണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആസം ആരോ വല വിട്ടു. ഓ ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ അടുത്ത് വാ. എനിക്കൊരു ബുദ്ധിയുണ്ട്, നീ അവിടെ ഇരിക്കൂ. Watch out. ാവുമ്പോൾ ഉണ്ടംപൊരിയിൽ ജീവനം തീരും. ഈ അളിയാ ഈകളെ ഉണ്ടംപൊരിയുടെ മണം വരുന്നു. നടന്നില്ല. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് താങ്കൾ എവിടെ പോയി? തള്ളി താഴെ ഇട്ടു. താങ്കളുടെ അടുത്ത് കേറി വന്ന രണ്ടു പേരെയും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്ത് ഊമ്പാനാണ് അവിടെ ഇരുന്നത്? രണ്ടുപേർ ഞാൻ നോക്കി. ഓ മലയാളം പറയും, മലയാളം കൊണ്ടാക്കി മലയാളം പറ്റില്ല. മലയാളം ഇംഗ്ലീഷ്. എടാ രഘുലേ, എടാ ഞാൻ എന്നിട്ട് ഒരു ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കുള്ളൂ, വേറെ ഇതിൽ കൂടുതൽ ഒന്നും ചോദിക്കാല്ലോ. എനിക്ക് ഞാൻ ചലഞ്ച് നടന്നോണ്ടിരിക്കുക എന്ന ചത്ത് മിണ്ടാതിരുന്നാ പോരെ. ഈകളെ എന്ത് കാര്യം നിനക്ക് എന്നെ വിളിക്കണ്ടേ അവിടെ? ഈകളെ നീ ഒന്ന് മിണ്ടാതെ കുളക്കാതിരിക്കാവോ, അതാണ് ഏറ്റവും വേണ്ടത്. നീ തർക്കിക്കല്ലേ ഏമ്പക്ക, നിന്നെ അറിയ ഞാൻ പറയും. നിനക്ക് എന്തിന്റെ കാര്യമാണ് സ്കോഡ് വരുമ്പോ ഇതാക്കിക്കൊണ്ടിരിക്കുന്ന? ഞങ്ങളടുത്ത് ആള് വരുന്നല്ലോ. ഞങ്ങളെടുത്ത് ഒന്നീ മിണ്ടായിട്ട് ഫൈറ്റ് എടുക്ക്. മലയാളം തെറ്റിക്കാതിരിക്കാനാണ് മിണ്ടാതിരിക്കുന്നത്. എന്നാ മിണ്ടാതിരിക്കാൻ അതിന്റെ കൂടെ നീ എന്തിനോ ഏമ്പക്കം വിട്ടോണ്ടിരിക്കുന്നെ? അതിനൊക്കെ പറയാ, എല്ലാ വൈപ്പാമ പറയാ സ്കൂൾ കഴിഞ്ഞെന്ന്. അളിയ അങ്ങനെയല്ല, ഇവര് ഹിന്ദിയിലൊക്കെ ഡ്രീമറൊക്കെ. ഞാൻ വല്ലോം പറയുവേ, ഞാൻ പറയുവേ വല്ലോം, ഞാൻ ഉറപ്പ് പറയാം, ഞാൻ വല്ലോം പറയുവേ. മലയാളം മര്യാദക്ക് പറയാൻ പറ്റില്ല. ഹിന്ദി ഒക്കെ തന്നുകഴിഞ്ഞാ നമ്മള് ഊമ്പി കളി. ഹിന്ദി സംസാരിച്ചും ഇല്ല. ജോക്കർ ബ്രോ, നിങ്ങൾ എന്തായാലും ജോക്കർ.